റിഫ മേനുവിന്റെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് മെനാസിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്നാണ് നടപടി. മെഹ്നാസ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടായെന്നും പോലീസ് പറയുന്നുണ്ട്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധിഷ, തുടർച്ചയായി പോലീസ് ഇയാളോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ഇയാളെ ഹാജരാകാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്നിപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ലുക്ക് ഔട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ പ്രവിധ. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മെഹ്നാസിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശം അന്വേഷണ സംഘം നൽകിയിരുന്നു. എന്നാൽ വ്യാഴാഴ്ചയ്ക്കകം ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ട് മെഹ്നാസ് ഹാജരായില്ല. മാത്രവുമല്ല, മെഹ്നാസിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത്തരത്തിൽ മെഹ്നാസ് ഒളിവിലാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. പെരുന്നാളിന് ശേഷം മെഹ്നാസ് വീട്ടിലില്ല, എവിടെയോ യാത്ര പോയതാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് വീട്ടുകാർ നൽകിയത്. മെഹ്നാസ് നിലവിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഒരുപക്ഷെ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. പക്ഷേ നിലവിൽ രാജ്യം വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. തുടർന്നാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളിലും ഒപ്പം വിമാനത്താവളങ്ങളിലും ഒക്കെ തന്നെ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിക്കും. വിദേശത്തേക്ക് കടക്കാതിരിക്കുന്നതിലുള്ള ഒരു മുൻകരുതൽ കൂടിയായാണ് ഇപ്പോൾ ഇത്ര അടിയന്തരമായി തന്നെ അന്വേഷണ സംഘം ഇത്തരത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.